തുമ്പിക്കൈ കനത്തിൽ കോരിച്ചൊരിയുന്ന മഴ, ഇടയ്ക്കിടെ പൊരിഞ്ഞ വെയിൽ, ഇടവേളകളിൽ കാർമേഘങ്ങൾ നിറഞ്ഞ അന്തരീക്ഷവും. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി യഥാർത്ഥ തിരുവാതിര ഞാറ്റുവേല ദർശിച്ച കർഷകരിപ്പോൾ ആഹ്ലാദത്തിലാണ്. ഞാറ്റുവേലകളിലെ പ്രിയമേറിയ തിരുവാതിരയിൽ തിരുമുറിയാതെ മഴയൊന്നുമില്ലെങ്കിലും ഇത്രയെങ്കിലും ഉണ്ടായതിൻ്റെ ആശ്വാസം വാക്കുകളിലൂടെ കർഷകർ പങ്കിടുകയാണ്. രണ്ട് പതിറ്റാണ്ടുകൾക്കിപ്പുറം മിഥുനത്തിലെ ആറാം ഞാറ്റുവേല ദിനങ്ങൾ അവർക്ക് മനമടുപ്പിൻ്റേതായിരുന്നു. തെളിഞ്ഞ മാനവും പൊള്ളുന്ന വെയിലും കണ്ടുശീലിച്ച അവർ പരമ്പരാഗത കൃഷി സമ്പ്രദായങ്ങളെ തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്കുമെത്തി. മണ്ണിനോട് മല്ലിടുന്ന കർഷകർ വ്യതിചലിക്കുന്ന കാലാവസ്ഥയിൽ അന്തം വിടുകയാണ്. ഇതിനിടെയാണ് മണ്ണിനും മനസ്സിനും കുളിരേകി തിരുവാതിര ഞാറ്റുവേല തൻ്റെ ദൗത്യം ഭംഗിയാക്കാനുള്ള തയ്യാറെടുപ്പുമായെത്തിയത്. വിരൽ നട്ടാലും വേരുപിടിക്കുന്ന കാലം, ഈ ഞാറ്റുവേലയെ പഴമക്കാർ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ. മിഥുനം 8 തുടങ്ങി 21 വിട പറയുന്ന തിരുവാതിരയുടെ 13.5 ദിനങ്ങളിൽ നട്ടാൽ മുളയ്ക്കാത്തതായി ഒന്നുമില്ല. കനത്ത മഴയ്ക്കിടെ ശക്തമായ സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ മണ്ണിൽ ഈർപ്പം തങ്ങി നിൽക്കാൻ ഈ കാലഘട്ടം അനുയോജ്യമാകുന്നു. മുണ്ടകൻ കൃഷിക്കുള്ള ഞാറ്റടികൾ തയ്യാറാക്കിയിരുന്നതും ഈ വേളയിലാണ്. ഇതെല്ലാം ഗതകാലത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണെങ്കിലും ഇക്കുറി കാലാവസ്ഥ കനിയുമെന്ന പ്രത്യാശയാണ് തിരുവാതിരയുടെ നല്ല ദിനങ്ങൾ കർഷകർക്ക് നൽകുന്നത്. പോട്ടയിലെ ജൈവ കർഷകൻ തുമ്പരത്തി ശിവരാമൻ തൻ്റെ കൃഷിയിടത്തിൽ നിൽക്കുന്നതും ഈ പ്രതീക്ഷയിലാണ്. ഞാറ്റുവേല കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ സാങ്കേതിക വകുപ്പ് ഉദ്യോഗം വിട്ടെറിഞ്ഞ് കാർഷിക നിലത്തിലേക്കിറങ്ങിയ ഈ 70-കാരന് ഇപ്പോഴും അമിത ആവേശം. 27 ഞാറ്റുവേലകളിലെ കൃഷിയും അതിൻ്റെ പ്രാധാന്യവും ഇദ്ദേഹം ഒറ്റശ്വാസത്തിൽ പറഞ്ഞു തീർക്കും. ആഗോള താപനത്തിലുണ്ടായ വ്യതിയാനമാണ് ഇന്നത്തെ കാർഷിക തകർച്ചയ്ക്ക് കാരണമെന്നും ഇതിന് പരിഹാരമായി ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി വനവൽക്കരണത്തിലേക്ക് തിരിയണമെന്നും ശിവരാമൻ പറയുന്നു. മണ്ണ് ജലസംരക്ഷണത്തിന് മുഖ്യ പ്രാധാന്യം നൽകുകയും മാലിന്യ നിർമ്മാർജ്ജനം ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുകയാണ് വേണ്ടതെന്ന് ഇതിനകം നിരവധി കാർഷിക പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയ പോട്ടയിലെ കർഷകക്കാരനവർ പറയുന്നു. ഇവയെല്ലാം കൂടിച്ചേരുമ്പോൾ നമ്മുടെ ഞാറ്റുവേലകളെല്ലാം അവയുടെ ഗുണഗണങ്ങളായി നാടിനെ താരാട്ടുപാടാൻ തിരിച്ചെത്തും. അതേസമയം ഇപ്പോഴത്തെ ശുഭദിനങ്ങൾ എത്രനാൾ നീണ്ടു നിൽക്കുമെന്ന ആശങ്കയുമുണ്ട് ശിവരാമന്. TCV ന്യൂസ്, ചാലക്കുടി.